കൺഫ്യൂസിംഗ് ആണ്, നമുക്ക് കണ്ടെത്താൻ കുറച്ച് ഡൗട്ട്. മാക്സിമം ട്രിക്കി ആയിട്ടുള്ള ടൈപ്പായിരുന്നു, വട്ടം കറക്കില്ല, കുറച്ച് ടഫായിരുന്നു. എയ്റ്റിയപ്പോ ഒക്കെ കിട്ടുമായിരിക്കും മാർക്ക്, ഇപ്പൊ പറയാൻ പറ്റൂല. ഇംഗ്ലീഷും മാത്സും എളുപ്പമായിരുന്നു. പണ്ടത്തെ എൽ ഡി സി വെച്ചിട്ട് പോവാണെങ്കിൽ എഴുതാൻ പറ്റത്തില്ല. നമസ്കാരം, ചലഞ്ചന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിന്റെ മുമ്പിലാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രം NSS സ്കൂളിന് മുന്നിലാണ്. ഇന്ന് നടന്ന തിരുവനന്തപുരം ജില്ലാ LDC പരീക്ഷയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് നേരിട്ട് ചോദിച്ചറിയാം. വലിയ രീതിയിൽ GK ഒന്നും കുഴപ്പിച്ചില്ല. കറണ്ട് അഫയേഴ്സ് ഒക്കെ കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൂടുതലും ചോദിച്ചത്. ലാസ്റ്റ് ടൈം എക്സാം എഴുതിയായിരുന്നോ? LDC എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. മാത്സ് ഇംഗ്ലീഷ് ഒക്കെ വട്ടം കറക്കില്ല, വട്ടം കറക്കില്ല. മാക്സിമം ട്രിക്കി ആയിട്ടുള്ള ടൈപ്പായിരുന്നു, എല്ലാം അറിയുന്നതാണ് എങ്കിലും അതിലെങ്ങനെ ഒരു ഇത് വെറൈറ്റി ഉണ്ടാക്കാം എന്നുള്ള തരത്തിലുള്ളതായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളിലും എല്ലാവരും പഠിച്ചിട്ട് വരുന്ന ടൈപ്പാണ് എങ്കിലും അതും നല്ലോണം പഠിക്കുന്നവർക്ക് മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സിമ്പിളായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ തന്നെ ആയിരുന്നു, കുഴപ്പമില്ല. മാത്സ് ഒക്കെ സിമ്പിളായിരുന്നു. മാത്സും ഇംഗ്ലീഷും അത്യാവശ്യം എളുപ്പമായിരുന്നു, ഇംഗ്ലീഷ് അല്ല മലയാളം എളുപ്പമായിരുന്നു. ബാക്കി ജനറൽ കുറച്ച് ടഫായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കിയില്ലായിരുന്നു അത്ര. കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെയൊന്നും കണ്ടു. മാത്സ് എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാന്നുള്ളത്. വ്യത്യാസമായിട്ടൊക്കെ എന്താ, നമ്മൾ പഠിച്ച പാറ്റേൺ അല്ലേ യൂസ് ചെയ്തത്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, കൺഫ്യൂസിംഗ് ആണ്, നമുക്ക് കണ്ടെത്താൻ കുറച്ച് ഡൗട്ട്. മലയാളമൊക്കെ പഴയ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സിലബസ് കുഴപ്പമില്ല, സ്റ്റേറ്റ്മെന്റ് പാടായിരുന്നു. മലയാളം കുഴപ്പമില്ല, മലയാളം പൊതുവെ അപേക്ഷിച്ച് കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷും കുഴപ്പമില്ല, കറണ്ട് അഫയേഴ്സ് ഒക്കെ എക്കണോമിക്സ് ഒക്കെ കുറച്ച് പാടായിരുന്നു, മലയാളം കുഴപ്പമില്ല. കറണ്ട് അഫയേഴ്സ് ഈസിയാണ്, എല്ലാം റീസണിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മാർക്ക് ഇപ്പൊ പറയാൻ പറ്റൂല, കട്ട് ഓഫ് നോക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നല്ല പാടായിരുന്നു, ഒരുപാട് സമയം എടുത്ത് വായിച്ചെടുത്ത് എഴുതാൻ. കറണ്ട് അഫയേഴ്സ് പാടായിരുന്നു, ഇംഗ്ലീഷ് കുഴപ്പമില്ല. തിരുവനന്തപുരം സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കൂടുതലായിരുന്നു, നല്ലപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പണ്ടത്തെ LDC വെച്ചിട്ട് പോവാണെങ്കിൽ എഴുതാൻ പറ്റത്തില്ല, പാടായിരിക്കും.